നമ്മൾ ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വേൾഡ് കപ്പാണ് 2014 വേൾഡ് കപ്പ്. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരുപാട് മത്സര ഫലങ്ങൾ കണ്ട വേൾഡ് കപ്പ്, ഒരുപാട് ആവേശവും നൊമ്പരവും നമുക്ക് സമ്മാനിച്ച വേൾഡ് കപ്പ്, പല പല ഇതിഹാസങ്ങളുടെയും അവസാന വേൾഡ് കപ്പ്, അതിലുപരി ഒരുപാട് നല്ല ഗോളുകൾ കണ്ട വേൾഡ് കപ്പായിരുന്നു ആ 2014 ബ്രസീൽ വേൾഡ് കപ്പ്. അങ്ങനെയുള്ള മികച്ച 5 ഗോളുകളും അതിന് കാരണമായിട്ടുള്ള സന്ദർഭങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അഞ്ചാമത്തെ ഗോളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അർജന്റീന വേഴ്സസ് നൈജീരിയ മാച്ചിൽ മെസ്സി നേടിയ ആ സുന്ദരമായ ഫ്രീ കിക്ക് ഗോളാണ്. മെസ്സിയുടെ ഏറ്റവും മികച്ച വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ. മത്സരം 1-1 സമനിലയിൽ നിൽക്കുന്ന സമയത്ത് ഹാഫ് ടൈമിന് തൊട്ട് മുന്നെയാണ് ലിയണൽ മെസ്സിക്ക് ആ ഫ്രീ കിക്ക് കിട്ടുന്നത്. ഏകദേശം 30 yards അകലെ നിന്ന് മെസ്സി തൊടുത്ത ആ കർവിംഗ് ഷോട്ടാണ് ഒടുവിൽ ഗോളായി മാറിയത്. നൈജീരിയൻ ഗോൾ കീപ്പറുടെ ആ നിസ്സഹായ അവസ്ഥയോടുകൂടിയിട്ടുള്ള ആ നോട്ടം മാത്രം കണ്ടാൽ മതി മെസ്സിയുടെ ആ ഷോട്ടിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ. നാലാമത്തെ ഗോൾ ഓസ്ട്രേലിയ വേഴ്സസ് നെതർലാൻഡ് മാച്ചിൽ സാക്ഷാൽ ടീം കെഹിയൽ നേടിയ ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് ഗോളാണ്. ISL-ൽ ജംഷഡ്പൂരിന് വേണ്ടി പന്തുതട്ടിയ താരമാണ് കെഹിയൽ. മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ 20th minute തന്നെ നെതർലാൻഡിന് വേണ്ടി അവരുടെ ആജ്യൻ റോബൻ വല കുലുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മൈതാനത്തിൻ്റെ റൈറ്റ് വിങ്ങിൽ നിന്ന് കെഹിലിന് തേടി ഒരു മനോഹരമായ പന്ത് വരുന്നത്. ബോക്സിനുള്ളിൽ വന്ന ആ ഒരു പന്ത് ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പവർഫുൾ വോളിയിലൂടെ ഗോളാക്കുന്നു ആ ഓസ്ട്രേലിയൻ 4th number. ആ ഒരു സെൻസേഷണൽ ബോളിയും തൻ്റെ സ്വതസിദ്ധമായ ആ ഗോൾ സെലിബ്രേഷനും കൂടെ ചേരുമ്പോൾ ആ ഗോൾ അവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബ്രസീലിലാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത് എന്ന്. എന്നാൽ ഒരു ബ്രസീലിയൻ്റെ ഗോളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, കൊളംബിയ വേഴ്സസ് ബ്രസീൽ മാച്ചിലെ ആ രണ്ടാമത്തെ ഗോൾ. തിയാഗോ സിൽവയുടെ ഗോളിൽ ബ്രസീൽ ഒരു ഗോളിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്ന സമയത്താണ് കാനഡകൾക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നത്. ആ ഫ്രീ കിക്ക് എടുക്കാൻ രണ്ട് പേരാണ് നിൽക്കുന്നത്, ഒന്ന് അവരുടെ 7th number കളിക്കാരൻ ഹൾക്കും അവരുടെ പ്രതിരോധ നിരക്കാരൻ ഡേവിഡ് ലൂയിസും. കുറച്ച് ലോങ് ആയിട്ടുള്ള ഫ്രീ കിക്കാണ്, സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചു അത് ഹൾക്ക് എടുക്കുമെന്ന്. പക്ഷേ ഡേവിഡ് ലൂയിസ് എന്ന ഡിഫൻഡർ ആ ഫ്രീ കിക്ക് എടുക്കുന്നു, വലത് കോർണറിലേക്ക് തന്നെ തൊടുത്തു വിടുന്നു, ഫൈനലി അത് ഗോളായി മാറുന്നു. ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് കമന്റേറ്റർ പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്, 200 million people ഹാവ് ജസ്റ്റ് ജംപ്ഡ് സിമിൾട്ടാനിയസ്ലി, ബ്രസീൽ ലീഡ് 2-0 ഇൻ ദിസ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ. കാരണം അന്ന് ബ്രസീലിന് വിജയത്തിന് കാരണമായിട്ടുള്ളൊരു ഗോളായിരുന്നു അത്. രണ്ടാമത്തെ ഗോളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് ജെയിംസ് റോഡ്രിഗസിൻ്റെ കൊളംബിയ വേഴ്സസ് ഉറുഗ്വേ മാച്ചിലെ അമേസിംഗ് ഗോളാണ്. വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ആംഗിളിൽ നിന്ന് ഒരു അസാധ്യമായ ഗോൾ. പെനാൾട്ടി ബോക്സിൻ്റെ പുറത്തു നിന്നാണ് ഹാമിഷിന് ആ ബോൾ കിട്ടുന്നത്. അതിവേഗത്തിൽ ആ പന്തിനെ ഹാമിഷ് ജസ്റ്റിൽ ട്രാപ്പ് ചെയ്യുന്നു, നിമിഷ വേഗത്തിൽ തന്നെ ഷോട്ട് എടുക്കുന്നു. ഉറുഗ്വേന്റെ ആ കരുത്തുറ്റ ഡിഫൻസിനെയും ഗോൾ കീപ്പറിനെയും മറികടന്ന് ആ പന്ത് വലയിൽ കയറുന്നു. 2014 ലോകകപ്പ് കണ്ട ഏറ്റവും മികച്ച ഗോളിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾ. ആ ടൂർണമെൻറ്റിൽ ലോകം ഉറ്റുനോക്കിയ മത്സരമായിരുന്നു സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ് പോരാട്ടം. കാരണം അതിൻ്റെ മുമ്പ് നടന്ന 2010 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയതും ഇരു ടീമുകൾ തന്നെയായിരുന്നു. സ്പെയിൻ ജയിച്ച് ലോകകപ്പ് ചാമ്പ്യന്മാരായ ആ മത്സരത്തിൻ്റെ എല്ലാ പ്രതികാരവും ഉള്ളിലൊതുക്കിയാണ് നെതർലാൻഡ് പോരാട്ടത്തിന് അണിനിരക്കുന്നത്. അങ്ങനെ മത്സരം തുടങ്ങുന്നു. ഡിയാഗോ കോസ്റ്റയെ ഫോൾ ചെയ്തതിനെ തുടർന്ന് സ്പെയിനിന് ഒരു പെനാൾട്ടി കിട്ടുന്നു, അത് ഗോളായി മാറുന്നു. അങ്ങനെ 27th minute സ്പെയിൻ ഒരു ഗോളിന് മുന്നിലെത്തുന്നു. നെതർലാൻഡിൻ്റെ ആരാധകരൊക്കെ നൊമ്പരത്തോടെ ഇരിക്കുമ്പോഴാണ് ആ ഓറഞ്ച് പടയെ ഉയരങ്ങളിലേക്ക് പറത്തിക്കാൻ ദ ഫ്ലൈയിങ് ഡച്ച് മാൻ വൻ പേഴ്സി ഉയർത്തെഴുന്നേൽക്കുന്നത്. അതെ, 44th minute ലെഫ്റ്റിൽ നിന്ന് പെനാൾട്ടി ബോക്സിൻ്റെ അകത്തേക്ക് ഒരു ക്രോസ് വരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഐക്കർ കൊസിയസ് ആണ് സ്പെയിനിൻ്റെ വല കാക്കുന്നത്. അവിടെയാണ് വാൻ പേഴ്സി ഒരു പക്ഷിയെപ്പോലെ ആ പന്തിന് നേരെ തലവെക്കുന്നത്. ലോകം ദ ഫ്ലൈയിങ് ഡച്ച് മാൻ എന്ന് വിളിച്ച് തലയിൽ കൈവച്ച നിമിഷം ആ പന്ത് വലയിലേക്ക് കയറുമ്പോൾ നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും കൊസിയസിന് ചെയ്യാനില്ലായിരുന്നു. The road.